ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, എത്രത്തോളം ആവേശം വള്ളങ്ങളൊക്കെ എത്തി തുടങ്ങിയോ ട്രാക്കിലേക്ക്? വള്ളാതുരുത്തി ബോട്ട് ക്ലബിന്റെ ആളായി മാറിയിട്ടുണ്ട്. പക്ഷേ വള്ളാതുരുത്തി ബോട്ട് ക്ലബ് മാത്രം വലിയ വള്ളം തുഴയുന്നു. യു ബി സി ഉണ്ട്, പോലീസുകാരുണ്ട്, അങ്ങനെ ഒട്ടേറെ വള്ളങ്ങൾ ഇവിടെ തുഴയുന്നുണ്ട്, ചുണ്ടലുകൾ തുഴയുന്നുണ്ട്. കരിശാലടക്കമുള്ള ജലരാജാക്കന്മാർ മത്സരിക്കുന്നുണ്ട്. വിയോരം മാത്രമല്ല, ദേവസ്വം ഉണ്ട്, നടുഭാഗമുണ്ട്, ചമ്പക്കുളമുണ്ട്, ആനാരി പുത്തൻചുണ്ടനുണ്ട്, അങ്ങനെ മഹാദേവികാട് കട്ടത്തക്കാരുണ്ട്, അങ്ങനെ വള്ളങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വള്ളം വിജയിക്കും, ഏത് വള്ളം പരാജയപ്പെടുമെന്ന് പറയുക അസാധ്യമാണ്. ഇപ്പോൾ പുള്ളിനമ്മടെ ഫിനിഷിംഗ് പോയിന്റിലാണ്. ആര്യ, ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും 11 മണിയിൽ നിന്നായിരുന്നാൽ മതിയെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. കാര്യം ഈ വള്ളം ഒന്ന് വിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, ചെറിയ വള്ളങ്ങളൊന്ന് വിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആവേശത്തിലേക്ക് നീങ്ങും. പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ എല്ലാം തന്നെ റോസ് പവലിയൻ എന്നാണ് ഈ പവലിയൻ്റെ പേര്. ഇവിടെ എല്ലാം തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടെ തമ്പടിച്ച് കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ കാത്തിരിക്കുകയാണ് ആ വള്ളം ഒന്ന് വിട്ട് വരാൻ വേണ്ടിയുള്ള കാഴ്ച. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചമ്പക്കുളം. ഏത് വള്ളം ജയിക്കും? ഞങ്ങൾ ചമ്പക്കുളക്കാരെ, ചമ്പക്കുളം വള്ളം എന്നിട്ട് ജയിക്കും. ചമ്പക്കുളം നല്ല ടീമാണോ? നല്ല ടീമാണ്, കുമരകം ടൗൺ ആണ്, നല്ല ടീമാണ്. എവിടുന്നാ വരുന്നത്? ഞാൻ ചമ്പക്കുളം. എല്ലാ വള്ളങ്ങളും നല്ല രീതിയിലാണ് ട്രയലെടുത്ത് നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. നല്ല വള്ളം, നല്ല ട്രയലെടുത്ത് വള്ളം ജയിക്കണമെന്നാണ് ആഗ്രഹം. നേരത്തെ കയറിയിരിക്കുകയാണല്ലേ? നേരത്തെ കയറിയിരിക്കുകയാണ് കപ്പലിനെ കുറിച്ചാണ്. നേരത്തെ കയറിയിരിക്കുക. കിടക്കട്ടെ. അതായത് ഇപ്പോൾ ചമ്പക്കുളം വള്ളത്തിൻ്റെ ആരാധകരാണ്, ഓരോ വള്ളത്തിനും ആരാധകരുണ്ട്. അവരെ ഈ പല സ്ഥലങ്ങളിൽ പരതി കഴിഞ്ഞാൽ പല വള്ളങ്ങളെയും ആരാധിക്കുന്ന, പല ക്ലബ്ബുകളെയും ആരാധിക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരൊക്കെ തന്നെ ശംഖുമൊക്കെ തന്നെയായി എത്തിയിട്ടുണ്ട്. അവർ ഓരോ വള്ളങ്ങൾ വരുമ്പോഴും വളരെ വാശിയോടുകൂടി നമുക്ക് ആ വള്ളത്തിലേക്ക് പോകാൻ സാധിക്കും. വെപ്പുവനത്തിൽപ്പെട്ട കോട്ടപ്പുറം എന്ന് പറയുന്ന 53 നമ്പർ വള്ളമാണ്. അവർ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവുകയാണ്. ഇനി 11 മണിക്കുള്ള ഹീറ്റ് മത്സരങ്ങൾക്ക് വേണ്ടി ആ വള്ളം പോകുന്ന ഒരു കാഴ്ചയാണ്. ആ വള്ളം നേരെ ഏതാണ്ട് 1150 കിലോമീറ്ററുള്ള ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക്, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തും. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവരിങ്ങനെ തുഴഞ്ഞ് വാശിയോടുകൂടി തുഴഞ്ഞു വരും. പാടി തുഴഞ്ഞല്ല, 1, 2 എന്ന് ആർപ്പോ ഇറോ എന്ന് വിളിച്ച്, അയ്യട പോയട എന്ന് വിളിച്ച്, കട്ടയ്ക്ക് കട്ടയ്ക്ക് വാശിയോടുകൂടി ആ പുന്നമടയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇങ്ങനെ തെന്നി വെള്ളത്തുള്ളികളെ തെന്നി മാറ്റിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച. ആ ഒരു കാഴ്ച ഈ പുന്നമടയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ് ഓരോ ആൾക്കാരും കാത്തിരിക്കുന്നത്. ഈ ഹൗസ് ബോട്ടുകളിലൊക്കെ തന്നെ, സമീപത്തുള്ള ഹൗസ് ബോട്ടുകളിലൊക്കെ തന്നെ ആൾക്കാർ നിറഞ്ഞിരിക്കുന്നു. എനിക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നു, ചില ആൾക്കാർ ഈ തെങ്ങിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ടുണ്ട്. കൈ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നേരെ അവർ പതിക്കുന്നത് പുന്നമട ആറ്റിലേക്കാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഈ വള്ളങ്ങളിൽ കാണാൻ ഏറ്റവും മുകളിലിരുന്ന് ആകാശ ദൃശ്യം കാണുന്നത് പോലെ ആ കാഴ്ച കാണാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ചെറിയ വള്ളങ്ങളൊക്കെ തന്നെ ഈ ട്രാക്കിലുണ്ടെങ്കിൽ 11 മണിയോടുകൂടി ചെറിയ വള്ളങ്ങൾ, പോലീസിൻ്റെ അടക്കം വള്ളങ്ങളെല്ലാം തന്നെ സൈഡിലേക്ക് മാറും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ചെറു വള്ളങ്ങളുടെ ഹീറ്റ് മത്സരങ്ങളാണ്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നെഹ്റു പവലിയനിൽ ആ വള്ളങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 69 പുന്നമടക്കാരിൽ നടക്കുന്ന ഈ 69 ഈ ട്രോഫി, നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ ഒരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഈ തെക്കനോടി വള്ളത്തിലെ സഹോദരിമാരായിരിക്കും. അവർക്ക് ഇത്തവണ ജേഴ്സി ഉണ്ട്, അവരും പുതിയ ജേഴ്സിയിലൊക്കെയാണ് തുഴയറിയാൻ പോകുന്നത് ഇത്തവണ. തീർച്ചയായും തെക്കനോടി വിഭാഗത്തിലാണ് നമ്മുടെ സഹോദരിമാർ മത്സരിക്കുന്നത്. അവർ ഇത്തവണ, കഴിഞ്ഞ തവണ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഒരേ നിറത്തിലുള്ള ബ്ലൗസൊക്കെ അണിഞ്ഞായിരുന്നു ആ സഹോദരിമാർ വന്ന് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത്. എന്നാൽ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ നമ്മൾ കണ്ടതാണ്, ചമ്പക്കുളത്ത് മത്സരിക്കുന്ന സമയത്ത് അവരുടെ വള്ളം മറിഞ്ഞ് 4 പേർക്ക് ആ വള്ളത്തിൽ നീന്തൽ കുറച്ച് മാത്രമേ വശമുണ്ടായിരുന്നുള്ളൂ. എന്തോ ഭാഗ്യം കൊണ്ട് അവരെ രക്ഷിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ കൃത്യമായ ആ ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് നീന്തൽ കൃത്യമായി അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ വള്ളത്തിൽ കയറാനുള്ള അനുമതിയുള്ളൂ. അവരുടെ തെക്കനോടി വള്ളങ്ങളുടെ മത്സരവും ഉണ്ട്. 19 ചുണ്ടനുകൾ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ വള്ളങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരിച്ചാലും ചമ്പക്കുളവും ആനാരിയും മഹാദേവികാട് കട്ടിച്ചക്കത്തിലും വിയവരവും എല്ലാം ഉണ്ട്. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമുള്ള വള്ളങ്ങളാണ്. കാര്യം കോഴിമുക്ക് നാരായണാചാരി എന്ന് പറയുന്ന വള്ളംകളിയുടെ രാജശില്പി നിർമ്മിച്ച വള്ളങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കൾ നിർമ്മിച്ച വള്ളങ്ങളുണ്ട്. ആ വള്ളങ്ങളൊക്കെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വെള്ളത്തുള്ളികളെ തള്ളിമാറ്റിക്കൊണ്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആർപ്പോ ഇറോ എന്നുള്ള വിളികൾ മാത്രമായിരിക്കും ഉയരുക. വളരെ വാശിയോടുകൂടിയുള്ള ഒരു പോരാട്ടം നടക്കും. 2017 ശേഷം ഓഗസ്റ്റ് മാസത്തിലെ 2 ശനിയാഴ്ച ടൂറിസം കലണ്ടർ അനുസരിച്ച് ഒരു വള്ളംകളി നടക്കുന്നുണ്ടെങ്കിൽ അത് 2023 ഓഗസ്റ്റ് മാസത്തിലെ 12 തീയതിയാണ്. അതായത് ഇന്നാണ് ആ വള്ളംകളിക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഓരോ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്. ആ പ്രേക്ഷകരെ ഓരോ മലയാളികൾക്ക് പലതരത്തിലുള്ള ഉത്സവവും ആഘോഷവും ഒക്കെയുണ്ട്. പക്ഷെ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് അവർ ഏത് നാട്ടിലായാലും ഏത് സംസ്ഥാനം
കേരളത്തിലായാലും ഏത് രാജ്യത്തായാലും ഓഗസ്റ്റിലെ രണ്ടാം ശനിയാഴ്ച അവർ കുട്ടനാട് ഉണ്ടാകും, ഇവിടെ ഉണ്ടാകും, പുന്നമടക്കായലിൽ ഉണ്ടാകും. അതൊരു വിശ്വാസമാണ്, ഒരു വലിയ പ്രതീക്ഷയാണ് അവരെ സംബന്ധിച്ച്. എല്ലാ അത് അവർക്കൊരു ദേശീയ അവധി പോലെയാണ് ഇന്നല്ലേ? തീർച്ചയായും ഈ കുട്ടനാട്ടുകാരനാവണമെന്നില്ല, ഞാൻ അപ്പർ കുട്ടനാട്ടുകാരനാണ് അല്ലെങ്കിൽ ഓണാട്ടുകാരക്കാരനാണ്. പക്ഷേ ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ച എനിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഇരിപ്പുറക്കില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. കാര്യം അതുപോലെയുള്ള ആൾക്കാർ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് വള്ളംകളി കാണാൻ വേണ്ടി വിവിധ ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മുടെ കുട്ടനാട്ടിലെ കരിവീരന്മാരുടെ, കർഷക തൊഴിലാളികളുടെ ആ തൊണ്ടയിൽ നിന്ന് ഉയരുന്ന ആർപ്പുവിളികൾ, വഞ്ചിപ്പാട്ടുകൾ എത്രത്തോളം ഈ 7 കരകളെയും പിന്നിട്ടുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അവസാനവട്ട പരിശീലനത്തിലാണ് ഒരു ചെറുവള്ളം മുന്നോട്ട് വരുന്നുണ്ട്. അവരും കുത്തി തുഴഞ്ഞു വരികയാണ്. ആ കടലിൽ ആ വെള്ളത്തുള്ളികളെ ഇങ്ങനെ തള്ളി മാറ്റിക്കൊണ്ട് വലിയ ആവേശത്തോടെ, അതെ, ആ വള്ളം പരിശീലനമാണെങ്കിൽ പോലും ഈ ഗ്യാലറിയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഇപ്പോൾ നമ്മോടൊപ്പം. ഇത്തവണ അടിക്കുമോ അപ്പ്? നല്ല ടീമാണെന്ന് പറയുന്നുണ്ടല്ലോ. നല്ല ടീം തന്നെ, നല്ല ടീം. 14 തവണ കപ്പ് നേടിയ ക്ലബാണ് യു ബി സി. ഇത്തവണ കൊണ്ടുപോകും. ഇത്തവണ കൊണ്ടുപോകും. ഇതിങ്ങനെയാണ് അവര്, ഇതിങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇച്ചിരി അങ്ങോട്ട് മൂക്കട്ടെ. 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ആർപ്പുവിളി അങ്ങ് ആ അവസാന ഘട്ടത്തിലേക്ക് എത്തും. തൊണ്ടയൊക്കെ പൊട്ടുമാർ ഉച്ചത്തിൽ ആർപ്പുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. എല്ലാവരും കാത്തിരിക്കുക. യു ബി സി ക്ലബിന്റെ ആരാധകരാണ് നമ്മൾ കണ്ടത്. 14 തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് യു ബി സി കൈകാരി. യു ബി സി കൈകാരി 15-ാമത് ഇത്തവണ വള്ളം ജയിക്കും, അല്ലെങ്കിൽ ആ ക്ലബ്ബ് ജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ചമ്പക്കുളം ആദ്യമായി ജവഹർലാൽ നെഹ്റുവിനെ ഇവിടേക്ക് എത്തിച്ച സമയത്ത്, അദ്ദേഹത്തിന് വേണ്ടി പ്രദർശന മത്സരം നടത്തിയ സമയത്ത് 1-ാമതെത്തിയ ചമ്പക്കുളം നടുഭാഗം ചുണ്ടനിലാണ് അവർ മത്സരിക്കുന്നത്. നടുഭാഗം ചുണ്ടനിൽ മത്സരിച്ച് 1-ാം പോയിന്റിലാണ് ഇപ്പൊ കണ്ണൻ നിൽക്കുന്നത്. ആ ഫിനിഷിംഗ് പോയിന്റ് ഇപ്പൊ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു, മത്സരം തുടങ്ങിയിട്ട് പോലുമില്ല, ഉദ്ഘാടനം തുടങ്ങിയിട്ടില്ല. പക്ഷെ രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ ആ പവലിയൻ നിറച്ച് വലിയൊരു ജനസാഗരം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.